യുഎസ് കോൺഗ്രസിന്റെ സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗം വൈറലാകുന്നു ഇസ്രായേലിനെ കൊളോണിയലിസ്റ്റ് രാഷ്ട്രമെന്ന് വിശേഷിപ്പിക്കുന്നവരുടെ വ്യാജ പ്രചരണങ്ങളെ തച്ചുടച്ച പ്രധാനമന്ത്രി നെതന്യാഹു പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമും ഇസ്സഹാക്കും യാക്കോബും പ്രാർത്ഥിച്ചതും ഏഷ്യയും ജർമിയും പ്രസംഗിച്ചതും ദാവീദും സോളമനും ഭരിച്ചിരുന്നതും ഇസ്രായേൽ ദേശമാണെന്ന് ഏവർക്കും അറിവുള്ളതാണെന്ന് അടിവരയിട്ട് പറഞ്ഞു ഏകദേശം നാലായിരം വർഷങ്ങളായി ഇസ്രായേൽ യഹൂദ ജനതയുടെ മാതൃഭൂമിയാണ് എല്ലായ്പോഴുമെന്നപോലെ ഇനിയും അത് ഞങ്ങളുടെ ജന്മഭൂമിയായിരിക്കും മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ ഭീകരതയുടെ അച്ചുതണ്ട് അമേരിക്കയും ഇസ്രായേലിനെയും നമ്മുടെ അറബ് സുഹൃത്തുക്കളെയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നു ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നിൽക്കണം ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് പോലെ ഒക്ടോബർ ഏഴ് എന്നും ഒരു മുറിവായി ശേഷിക്കും മൂവായിരം ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് ഇരച്ചുകയറി മുപ്പത്തിയൊൻപത് അമേരിക്കക്കാർ ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി ഇരുനൂറ് പേരെ അവർ കശാപ്പ് ചെയ്തു അവർ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു അവർ പുരുഷന്മാരെ ശിരച്ഛേദം ചെയ്തു കുഞ്ഞുങ്ങളെ ജീവനോടെ ചുട്ടുകൊന്നു മാതാപിതാക്കളെ അവരുടെ കുട്ടികളുടെ മുൻപിലും കുട്ടികളെ അവരുടെ മാതാപിതാക്കളുടെ മുൻപിലും വെച്ച് കൊന്നു അവർ അവർത്തിയഞ്ചു പേരെ ഗാസയിലെ ഇരുണ്ട തടവറകളിലേക്ക് വലിച്ചിഴിച്ചു ഇസ്രായേൽ സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും എല്ലാ വംശങ്ങളിൽ നിന്നും എല്ലാ നിറങ്ങളിൽ നിന്നും എല്ലാ മതങ്ങളിൽ നിന്നും ഇടതു വലത് മത വിഭാഗങ്ങളിൽ നിന്നുമുള്ളവരാണ് ഐ ഡി എഫിന്റെ പുരുഷന്മാരും സ്ത്രീകളും പുരാതന കാലത്തെ ഐതിഹാസിക യോദ്ധാക്കളായ മക്കബായരുടെ ആവേശം അവർക്കുമുണ്ട് അവർ സിംഹങ്ങളെപ്പോലെ എഴുന്നേൽക്കുമെന്ന് ബൈബിൾ പറയുന്നത് പോലെ ഇസ്രായേൽ സിംഹങ്ങളെപ്പോലെ എഴുന്നേറ്റു ഇസ്രായേൽ ബോധപൂർവം സാധാരണ പൗരന്മാരെ ലക്ഷ്യം വെച്ചതായി ഐ പ്രോസിക്യൂട്ടർ ആരോപിക്കുന്നു ഇവർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഐഡിഎഫ് ദശലക്ഷക്കണക്കിന് മുന്നറിയിപ്പ് സന്ദേശങ്ങളാണ് ഗാസയിലെ പൌരന്മാർക്ക് നൽകിയത് ലക്ഷക്കണക്കിന് ഫോൺ കോളുകൾ നടത്തി പലസ്തീൻ സാധാരണക്കാരെ അപകടത്തിൽ നിന്ന് കരകയറ്റി എന്നാൽ അതേസമയം പലസ്തീനിയൻ സിവിലിയന്മാരെ അപകടത്തിലാക്കാൻ ഹമാസ് അതിന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുന്നു സ്കൂളുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും മോസ്കോകളിൽ നിന്നും അവർ റോക്കറ്റുകൾ തൊടുത്തുവിടുന്നു യുദ്ധമേഖല വിട്ടുപോകാൻ ശ്രമിക്കുന്ന സ്വന്തം ആളുകളെ അവർ വെടിവെച്ച് കൊല്ലുന്നു ഹമാസിന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഫാത്തി ഹമ്മദ് വീമ്പിളക്കിയത് ഇങ്ങനെയാണ് പലസ്തീനിയൻ സ്ത്രീകളും കുട്ടികളും മനുഷ്യകവചമാകുന്നതിൽ കവചമാകുന്നതിൽ മികവ് പുലർത്തുന്നു മനുഷ്യ കവചമാകുന്നതിൽ മികവ് പുലർത്തുന്നു എന്ന പ്രസ്താവന തന്നെ എന്തൊരു ഭീകരമായ തിന്മയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സിവിലിയൻ മരണവും ഓരോ ദുരന്തമാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യുദ്ധതന്ത്രമാണ് പലസ്തീൻ സിവിലിയന്മാർ മരിക്കണമെന്ന് അവർ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നു അങ്ങനെ ഇസ്രായേലിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുകയും യുദ്ധം വിജയിക്കുന്നതിനു മുൻപ് അത് അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു ഇത് ഹമാസിനെ വെള്ളപ്പൂശുകയും അവർ പ്രതിജ്ഞ ചെയ്തതുപോലെ ഒക്ടോബർ ഏഴ് വീണ്ടും വീണ്ടും നടപ്പിലാക്കാൻ സാഹചര്യങ്ങൾ അനുകൂലമാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് എന്ത് സമ്മർദ്ദം വന്നാലും ഹമാസിന് ഇതിനുള്ള അവസരം അനുവദിക്കില്ല എന്നും നെതന്യാഹു പറഞ്ഞു ഗാസയിലെ ജനങ്ങളെ ബോധപൂർവ്വം പട്ടിണിയിലാക്കാൻ ഇസ്രായേൽ ചെയ്തതായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രോസിക്യൂട്ടർ നടത്തിയ ആരോപണങ്ങളെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ഖണ്ഡിച്ചു ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും കെട്ടിച്ചമച്ചതെന്നും പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലേക്ക് പ്രവേശിക്കാൻ നാൽപ്പതിനായിരത്തിലധികം സഹായ ട്രക്കുകൾ ഇസ്രായേൽ ലഭ്യമാക്കിയെന്നും അത് അരലക്ഷം ടൺ ആഹാരമുണ്ടെന്നും ഇത് ഗാസയിലെ ഓരോ പുരുഷനും സ്ത്രീക്കും കുട്ടികൾക്കും മൂവായിരം കലോറിയിലധികമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഗാസയിൽ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്ത പലസ്തീനികൾ ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ തടയുന്നതുകൊണ്ടല്ല ഹമാസ് മോഷ്ടിക്കുന്നതുകൊണ്ടാണ് എന്നും ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചു